തൃക്കരിപ്പൂർ ടൗണിനെ ഗതാഗത കുരുക്കിലും യാത്രാ ദുരിതത്തിലുമാക്കുന്ന വീരിച്ചേരി വെള്ളാപ്പൂർ റോഡ് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി സാങ്കേതിക തടസ്സങ്ങൾ നീക്കി രണ്ടിടങ്ങളിലും മേൽപ്പാല നിർമ്മാണം ആരംഭിക്കണമെന്ന് സിപിഎം ടൗൺ ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ഐടി സർഗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഭീമാ ജ്വല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ്. പതിനാല് ബ്രാഞ്ചുകളിൽ നിന്നുമായി 80-ൽപരം പ്രതിനിധികൾ ഐടി സർഗൺ ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് സംഘടനാ ചർച്ചയും നടന്നു. പ്രതിനിധി സമ്മേളനം സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയുമായ സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇ കുഞ്ഞിരാമൻ, കെ വി ജനാർദ്ദനൻ, തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം രാമചന്ദ്രൻ, പി കുഞ്ഞിക്കണ്ണൻ, ടി വി കുഞ്ഞികൃഷ്ണൻ, പി സുകുമാരൻ, പി സനൽ, എം വി ചന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ കെ വി യദു എന്നിവർ സംസാരിച്ചു. ടി പി ഉഷ, പി ശ്രീധരൻ, കെ രാഘവൻ എന്നിവർ ഉൾപ്പെടുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. പി പി രമേശൻ രക്തസാക്ഷി പ്രമേയവും എം സജീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളന ഭാഗമായി ശനിയാഴ്ച വൈകുന്നേരം വെള്ളാപ്പ് ജംഗ്ഷനിൽ നിന്നും ഐടി ജംഗ്ഷനിലേക്ക് പൊതുപ്രകടനം നടക്കും. തുടർന്ന് ഐടിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രമുഖ നേതാക്കൾ സംസാരിക്കും. തൃക്കരിപ്പൂർ ഏരിയയിലെ മൂന്നാമത്തെ ലോക്കൽ സമ്മേളനമാണ് തൃക്കരിപ്പൂർ ടൗൺ ലോക്കലിൽ നടന്നത്. സിപിഎം ലോക്കൽ സമ്മേളനങ്ങൾ ഈ മാസം അവസാനത്തോടെ പൂർത്തീകരിക്കും. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.